നമസ്കാരം. സ്ഥലമില്ലാത്തത് കാരണം കൃഷി ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. സ്ഥലമുണ്ടായിട്ടും ആ സ്ഥലം കൃഷി ചെയ്യാൻ അനുയോജ്യമല്ല, വെള്ളക്കെട്ടുള്ളതാണ്, ചതുപ്പാണ്, കാനലുള്ളതാണ്, ഇങ്ങനെ ചില എന്താ ഒരു പരിഹാരം ഇത് കണ്ടെത്തിയിട്ട് കൃഷി ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥനാണ്, ഷൊർണൂർ IPT ആൻഡ് GPT പോളിടെക്നിക്കിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ദിനചന്ദ്രൻ മാഷാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു 20 സെൻറ്റ് കൃഷിസ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത്. ഈ കൃഷിസ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇതൊരു ധാരാളം വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വെള്ളക്കെട്ടുള്ള സ്ഥലത്തെ എങ്ങനെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയെടുക്കാം എന്നുള്ള ഒരു നല്ല ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ് ഈ സ്ഥലം. ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൃഷി ഇതാണ്. ഇതൊരു വലിയ ഫാമോ ഫാമിംഗ് വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമൊന്നുമല്ല. എന്നാലും ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ എങ്ങനത്തെ സ്ഥലവും കൃഷിക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഈ സ്ഥലം. നമുക്കെന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മാഷെ പരിചയപ്പെടാം, മാഷിൻ്റെ കൃഷികളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. വരും മാഷ. ഇത് മാഷ ഇങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ ഒരു കൃഷിയിലേക്ക് വരുന്ന ഒരു വഴി എങ്ങനെയാണ്? കാർഷിക പശ്ചാത്തലത്തിലുള്ള ഫാമിലിയിൽ നിന്നാണ് പഠിച്ചു വളർന്നതൊക്കെ. ചെറുകോട്ടിലുള്ള അവിടെ നമുക്ക് നെൽകൃഷി, പച്ചക്കറി ഒക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ സൗകര്യാർത്ഥമാണ് നമ്മളിപ്പോൾ നമുക്കുണ്ടായിരുന്ന സ്ഥലമാണത്. അപ്പോൾ ഇവിടെ വീടൊക്കെ വെച്ചു, പിന്നെ ജോലിയിലായിരുന്നു, കോളേജിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പഴയ ഈ ഓർമ്മകളൊക്കെ മനസ്സിലുണ്ടല്ലോ, അതിനൊരു ആക്കം എന്നുള്ള നിലയ്ക്ക് കൊളസ്ട്രോൾ ലെവൽ കുറച്ച് കൂടി. ഫ്രാങ്ക് സത്യം പറയണല്ലോ, ഒരു 220 ടോട്ടൽ കൊളസ്ട്രോൾ വന്നു. രാജീവ് ഡോക്ടറെ കണ്ടു, അദ്ദേഹം പറഞ്ഞു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് നല്ലത്, അല്ലെങ്കിൽ വയർത്ത് കൊളസ്ട്രോള് പോണം. വെറുതെ നടന്നിട്ടൊന്നും കാര്യമില്ല, രാവിലെ വെറും വയറില് നമ്മള് അധ്വാനിച്ച് വയർത്ത്. അദ്ദേഹം പറഞ്ഞത് നമ്മളിട്ട ടീഷർട്ട് പിഴിഞ്ഞാൽ വെള്ളം കിട്ടണം. അപ്പൊ അന്ന് നമ്മള് നമുക്ക് ഇങ്ങനെ ഈ സ്ഥലം ഇത് കടുപിടിച്ച് കിടക്കുകയായിരുന്നു. ഈ സ്ഥലത്തേക്ക് വന്നു രാവിലെ, അത് തന്നെയാണ് വീട്. ഇവിടുന്ന് രാവിലെ ഇങ്ങോട്ട് നടക്കും, ഒരു 5:30 ഇവിടെ വരും. കോളേജിൽ പോകണമെങ്കിൽ 5:30 കോളേജിൽ പോകണം. ഒരു 6:30 വരെ ഇവിടെ ഗംഭീര കളയും. ഇതൊക്കെ കാണുമ്പോ അങ്ങോട്ട് തുടങ്ങിയതാണ്. അതാണ് ഇപ്പോ ആദ്യം ഇങ്ങനെ നമ്മളെ വീട്ടിലൊരു പുരയുടെ കൃഷി പോലെയാണ് നമ്മളതിനെ കാണുന്നത്. നമുക്ക് വേണ്ട വാഴ, നമുക്ക് വേണ്ട മാങ്ങ, നമുക്ക് വേണ്ട മുരിങ്ങ, നമുക്ക് വേണ്ട കയ്പ, നമുക്ക് വേണ്ട പയറ്, ആ രീതിയിലാണ് നമ്മൾ. മത്സ്യം ഇപ്പൊ ഏറ്റവും ഇപ്പൊ ഒരു ഗുണം കിട്ടിയത് ഈ കൊറോണ കാലത്ത്, ഇതിപ്പോ അതിൽ ഒരു 80 മീൻ ഉണ്ട്, അതിൽ സിലോപ്പിയാണ്. ആദ്യം നമ്മൾ ഇട്ടിരുന്ന വാളയാണ്, അസംവാളയാണ് ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ ആ രുചി വീട്ടുകാർക്ക് അത്ര അങ്ങോട്ട് സുഖം മോദിയാ തോന്നിയപ്പോ ഇതായി പറഞ്ഞില്ല കളിക്കുന്ന മീനാണ്. അപ്പൊ ഇത് തുടങ്ങിയത്. ഇതിന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇതിന്റെ റീപ്രൊഡക്ഷൻ അവരെന്നെ നടത്തും. ഇത് ഇട്ട് കഴിഞ്ഞാൽ അവരന്നെ വംശവർദ്ധനവ് നടത്തിക്കോളും. ഒറ്റ സമയം മാത്രമേ വിത്തിടേണ്ട ഒരു അല്ലെങ്കിൽ വിത്തായിട്ടുള്ളൂ. പഞ്ചായത്ത് തരുന്നുണ്ടെങ്കിൽ കൂടി പഞ്ചായത്തിന്റെ മത്സ്യകർഷകൻ, ചെറിയ നാമമാത്ര മത്സ്യകർഷകൻ എന്നുള്ളതിൽ നമുക്ക് മത്സ്യ കുഞ്ഞുങ്ങളെ തരാറുണ്ട്. എല്ലാ വർഷമാണോ അതോ? എല്ലാ വർഷവും കിട്ടാറുണ്ട്. എല്ലാ വർഷവും ഈ വർഷവും അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഇത് ശരിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിലും ഇപ്പൊ ഇവിടെ ഇത് ഒരു ഇത് പിന്നെ അത് നമ്മളൊരു അങ്ങനെയാണ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതിലെത്ര ശാസ്ത്രീയത ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോ ശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതിപ്പോ ഒരു 15 മീറ്റർ നീളമുണ്ട് മൊത്തം. 3 മീറ്റർ വീതി, 3 മീറ്റർ വീതി, ഏകദേശം ഒരു 7 അടി രോഹു പോലുള്ള മത്സ്യങ്ങളൊക്കെ. ഇപ്പൊ അതില് മത്സ്യണ്ട്, അതിൽ മത്സ്യണ്ട്. അതിലിപ്പോ ഗ്രാസ് കട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യം, 40 മത്സ്യത്തിനെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവര് ഈ നാച്ചുറൽ ആവുകൊണ്ട് അവരെ നമുക്ക് കാണുക എന്നുള്ളത് എളുപ്പമല്ല. ഗ്രാസ് കട്ടർ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വേണ്ട, അതിൽ പുല്ല്, പുല്ല് നമ്മള് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടു. ഇതിലും ചേമ്പ് അങ്ങനെയുള്ള സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്ന് കാണാൻ വേണ്ടിട്ട് നമ്മളിത് ഇട്ടു കൊടുക്കും. ഇതിപ്പോ എന്താ എത്രത്തോളം ആഴമുണ്ട്? ഒരു 3.5 അടി അപ്പൊ അത് ഒരു റിങ് താഴെ, ഒരു റിങ് മുകളിലും, ഒരു റിങ് മുകളിലും അടി കോൺക്രീറ്റും ചെയ്തിട്ട്. അപ്പൊ ഈ വേനൽക്കാലത്ത് നനയ്ക്കാനുള്ള വെള്ളം അതിനുള്ള സംവിധാനം വേറെ കിണറുണ്ട്. ഇതൊക്കെ മനോജ് പറഞ്ഞ പോലെ തന്നെ
ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ തന്നെയാണ് അതിന്റെയൊക്കെ പ്രശ്നങ്ങളിൽ ഉണ്ട്. അല്ല, നമ്മൾ നടത്തിയത് ഒരു കൃഷിയേക്കാൾ ഉപരി നമ്മളുടെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടും കൂടി ചെയ്യുന്നതാണ്. സന്തോഷം ഇവിടെ ഒരുതരം ക്രേസാണ്. ഇവിടെ വന്നില്ലെങ്കിൽ ഒരു കോഴിക്കോട്ടൊരു കല്യാണം, വൈഫ് ഹൗസിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ കുടുംബങ്ങളിലൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വേണ്ട വരാൻ കഴിയില്ലെങ്കിൽ രാവിലെ ഒരു തരം അത്ര ഒരു സംഭവമാണ്. ഇഷ്ടംപോലെ മാങ്ങ കിട്ടും. ഇത് പ്രയോർ ഇനത്തിലാണ് കിട്ടുന്നത്. അങ്ങനെ തരാം. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ കൊള്ളിയുണ്ട്. ആ കൊള്ളിയുണ്ട്. വാഴ ഏതൊക്കെ വാഴകളാണ്? വാഴ ഇത് ഇത് ഞാലിപ്പൂവൻ എന്ന് പറഞ്ഞില്ലേ? പൂവൻ ഇത് ഞാലിപ്പൂവനാണ്. രാസവളം തീരല്ലാതെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള സുഖമായിട്ട് വീട്ടിലേക്കും നമ്മള് പരിസരവും നാല് അപ്പുറത്തുള്ള വീടുകൾക്കൊക്കെ ഉള്ള കൊടുക്കാം. എല്ലാ വീട്ടിലും കൊടുക്കും. അങ്ങനെ ഇത് നമ്മുടെ പഴയ അധികം കാണാൻ കഴിയാത്ത നാട്ടുപൂവൻ. പിന്നെ ഇത് നമ്മള് ചെങ്കതളി എന്ന് പറയുന്ന മറ്റേ വണ്ണം കൂടിയിട്ടുള്ള കദളി അല്ലേ? കപ്പ പൂളാന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതെ അതെ അതെ. നാല് ഇനം നമ്മുടെ ഉണ്ട്. കപ്പ മാത്രം നാല് 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 ടൈപ്പ് ഉള്ള നാല് ടൈപ്പ് ഉണ്ട്. അത് അതിന്റെ കൊമ്പ് കണ്ടാ നമുക്ക് അറിയാൻ പറ്റും. ആഹാ, ഇതൊരു ഒരു തരാണ്. ആ ഇനി വേറൊരു അതിന്റെ ഈ അതിന്റെ പിരി സമയത്തിന്റെ ചില കിഴങ്ങ് ആ നീളം ചിലത് വണ്ണം പോലെ വണ്ണം കൂടിയതാ. ഓക്കെ, വ്യത്യാസം. നമ്മളെ അധ്യാപകർ കൊല്ലത്തുള്ള അധ്യാപകരും കോട്ടയത്തുള്ള അധ്യാപകരും അവരൊക്കെ ഇതിന്റെ ആൾക്കാരാണ്. അതെ അതെ അതെ. ഇത് വേറൊരു തരം ഇതാണ്, പട്ടാമ്പി കുന്നൻ. ആ, നമ്മളെ ഈ നാട്ടില് ഇത് ബാലകൃഷ്ണൻ കുന്നൻ എന്നും പറയും ഞങ്ങളുടെ ഞാങ്ങാറ്റക്കകത്ത്. എന്തറിയോ, ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളാണ് ഈ സാധനത്തിന് നാട്ടിലേക്ക് നമ്മളെ നാട്ടിലേക്ക് കൊന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെയൊക്കെ അങ്ങനെയാണ് പറയാം. ഇതൊക്കെ ബാലകൃഷ്ണൻ കുന്നൻ. അപ്പൊ എന്തായാലും പിന്നെ ഈ എന്താ മറ്റേ ഇതെന്താ ഈ ചെടി? ഇത് ഇത് നോനി നോനി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാൻസർ എന്നുള്ള സിദ്ധൌഷധാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ചെടിയാണ്. കായണ്ടാവും. നോനി നോനി എന്നാ പറയാ, നോനിക്കാന്നാണ് പറയുന്നത്. യഥാർത്ഥ അതിന്റെ അതില് ഇതില് കായണ്ടായതാണോ? കായണ്ടാവും. ഇപ്പൊ കാണുന്നില്ല. ചെറിയ പഴങ്ങളായിരിക്കും അല്ലെ? കുറച്ച് ഇതായിട്ട് വരും. ഇല്ല, ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടി. അപ്പൊ നമ്മളിങ്ങനെ ഒരു എല്ലാം ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു രീതിയാ. ചെയ്യുമ്പോ നമ്മുടെ നാടൻ ചേമ്പ് ചേന ഇതാണ് അടുത്തരി. ഇതിലല്ലേ പരച്ചിനി മത്സ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ബ്ലോക്ക് ചെയ്താണ്. ഓഹോ, അങ്ങനെ ചാലായിരുന്നു. അപ്പൊ ഇത് ഇതിലാണ് ഇപ്പൊ നമ്മൾ ഈ ഗ്രാസ് കട്ടർ ഇട്ടിരിക്കുന്നത് അല്ലേ? ഇതിലൊരു നെറ്റ് ഉണ്ട്. ഈ സൈഡ് കൂടെ വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ വെള്ളം വന്നാലും ഇവര് അങ്ങനെ ഇങ്ങോട്ട് വെള്ളം വരില്ല. അത് മാതളം ഉണ്ടല്ലേ? മാതളം ആ മാതളം. പക്ഷെ കായണ്ടായിട്ടുണ്ട്. അത് പിന്നെ വേനലിലാണ് അതിന്റെ സീസൺ കൂടുതൽ തോന്നുന്നുണ്ടല്ലേ? ഇത് അത് ഔഷധ മൂല്യമുള്ള ഒരു സാധനമാണ്. നേന്ത്രവാഴ നേന്ത്രവാഴയുണ്ട്. മാഷം ഒരു ദിവസം എത്ര മണിക്കൂർ നേരം ഇവിടെ ഉണ്ടാവും രാവിലെ? ഇപ്പൊ ഇപ്പൊ രാവിലെ ഞാനൊരു 7 മണിയാകുമ്പോഴേക്കും ഇവിടെ വരും. 11:30 വരെ ഉണ്ടാവും. എന്നാലും മിനിമം ഒരു 4-4 മണിക്കൂർ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ആയാലും മത്സ്യ ആയാലും ഒക്കെ ഇവിടെ നിന്ന് തന്നെ
നമുക്ക് കിട്ടും. ഇത് പെരിക്കായുടെ ചെട്ടിപ്പൊണ്ണെന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വെള്ളക്കെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതിപ്പോ ഇത് ഒരു വലിയ വീഡിയോ ഒന്നല്ല, അപ്പൊ ഒരു ഫാം കാണുന്ന പോലെ അതിന്റെ ഒരു സുഖം ഒന്നും ഈ വീഡിയോക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് സാഹചര്യത്തിന് നമുക്ക് കൃഷി ചെയ്യാൻ മനസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കുക എന്നുള്ളതിന്റെ ഒരു നല്ല മാതൃകയാണ് അല്ലെ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാധനം മനസ്സാണ്. നമുക്കൊരു കൃഷിയിലേക്ക് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് അത് ചെയ്യാനുള്ള മനസ്സാണ്. സ്ഥലമൊക്കെ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോ കാനലിലെ സ്ഥലമാണ് വെച്ചാൽ കാനലിൽ ചെയ്യാവുന്ന കൃഷികളുണ്ടാവും. ഇഞ്ചി മഞ്ഞള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാം. ഇപ്പൊ ഇഞ്ചിയൊക്കെ അവിടെ ഉണ്ട് അല്ലേ, ആ ചേന ഉണ്ട്. ഇതൊക്കെ ഇപ്പോ ഏത് കാനലായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഇപ്പൊ നമുക്ക് നല്ല സ്ഥലം, സൂര്യപ്രകാശം കിട്ടുന്നത്, വെള്ളം ഉറച്ചുള്ളത്, ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ അപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പൊ ഉള്ള സ്ഥലത്ത് നല്ല കൃഷി ചെയ്യാം, എങ്ങനെ ചെയ്യാം, അത് ഒരുവിധം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വിഷരഹിതമായിട്ട് ഉണ്ടാക്കാം. അതാണ് ഇതിന്റെ. അത് അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഇങ്ങനത്തെ ഒരു കൃഷിയുടെ പശ്ചാത്തലം ഉണ്ടെങ്കിലും ഇദ്ദേഹം ഒരുപാട് കാലം ഒരു സർക്കാർ ജീവനക്കാരനായിട്ട് ഒരുപാട് കുട്ടികൾക്ക്, അതും കേരളത്തിൽ എവിടെയും ഇല്ലാത്ത പ്രിന്റിങ് ടെക്നോളജി, ആകെ നമുക്ക് ഇവിടെ മാത്രമാണ് ഷൊർണൂർ മാത്രമാണ് പ്രിന്റിങ് ടെക്നോളജി അങ്ങനെ അച്ചടി വിദ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു മാഷാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിന്റെ കുറച്ചുകൂടി വിഷ്വൽസ് എന്തൊക്കെയുള്ള നമുക്ക് കവർ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഈ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മാഷ്ടർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഓക്കെ, താങ്ക് യു.